ഗ്രീറ്റിംഗ്സ് സാധാരണ നമ്മൾ കേരളത്തിൽ വെച്ചാണ് കാണാറുള്ളത് അല്ലേ. ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് കേരളത്തിലല്ല, മാംഗ്ലൂരാണ്. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു യാത്രയുടെ തുടക്കമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ ഇന്നലെ നൈറ്റ് വിഷ്ണുവിൻ്റെ വീടായ മല്ലപ്പള്ളിയിൽ നിന്ന് തിരിച്ചിട്ട് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് മാംഗ്ലൂരാണ്. ഞങ്ങളുടെ ഉദ്ദേശം വേറൊന്നുമല്ല, മൂകാംബിക ദേവീനെ ഒന്ന് കാണണം എന്നുള്ളതാണ്. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു മൂകാംബിക ട്രിപ്പ്. അപ്പോൾ നല്ല റോഡ്സാണ്. ഞാൻ ആദ്യമായിട്ടാണ് മാംഗ്ലൂരിൽ വരുന്നത് റോഡ് മാർഗത്തിൽ, അല്ലാതെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ ട്രെയിനിലൊക്കെയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത്. ഹൈലി എന്താ പറയുക, പുരോഗതിയിലേക്ക് വളരെ പെട്ടെന്ന് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടും ഡെവലപ്ഡായി മാറിയ ഒരു സിറ്റി കൂടിയാണ് മാംഗ്ലൂർ. ഇവിടെ കാണാൻ പറ്റും ഒരുപാട് സിമെൻറ്റ് ഫാക്ടറീസ് ഒക്കെ തന്നെ ഇവിടെയുണ്ട്. ഇപ്പം നേണ്ട റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. പിന്നെ കുറേ ഇങ്ങനെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളും കാണാൻ പറ്റും. ഏറെക്കുറെ കേരളത്തിൻ്റെ ഒരു ഫീല് തന്നെയാണ് കിട്ടിയത്. കാര്യം എന്താ പറഞ്ഞാൽ ഒരുപാട് തെങ്ങുകളുണ്ട്. നമുക്ക് എന്താ പറയുക, കേരളത്തിൻ്റെ ഒരു കാസർഗോഡോ ആ ഭാഗങ്ങളിലൂടെ ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെ തോന്നും. അപ്പോൾ ഞങ്ങൾ ഇപ്പം ദേ സമയം ഒരു 9 ആയപ്പോഴത്തേക്കും ഓൺ റോഡിലുണ്ടായിരുന്ന ഒരു ഹോട്ടല് കണ്ടു. നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കയറാറുള്ളത്. കാരണം നമ്മൾ ട്രാവൽ ആകുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ പാകശാല എന്ന് പറയുന്നത്, നമ്മൾ പാകശാല എന്ന് മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ പാകശാല എന്ന് പറയുന്ന ഒരു ഹോട്ടലായിരുന്നു. ഇവിടുത്തെ കേസരി ആയിരുന്നു, കേസരി ബാത്ത് എന്നാണ് ഇവർ അതിന് പറയുന്നത്. നല്ല പ്യുവർ ഗീലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. നമുക്കത് കഴിക്കുമ്പോൾ അറിയാം, റൈസിൻസ് ഉണ്ട്, നട്ട്സ് ഒക്കെ ഇട്ടിട്ട്. വിഷ്ണു ഇനിയും മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇനി അടുത്തത് എന്ത് ഓർഡർ ചെയ്യണം എന്ന്. ഞാൻ പിന്നെ എവിടെ ചെന്നാലും വെജ് ആണെങ്കിൽ ഞാൻ ഉള്ളി ഇഡ്ലി വട. ഒരുപാട് ചമ്മന്തി ഒന്നും ഉണ്ടായിരുന്നില്ല. സാമ്പാറും ഒരു പുതിന ചട്നി ആയിരുന്നു. എനിക്ക് ആ പുതിന ചട്നി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷേ ഇഡ്ലി വാസ് സോ കിഡിലും കേട്ടോ. ഞാൻ വീണ്ടും ഒരു പ്ലേറ്റും കൂടി ഓർഡർ ചെയ്തു. ഞങ്ങളിതേ അവിടെ നിന്നിറങ്ങി യാത്ര തുടങ്ങി. യാത്ര വീണ്ടും തുടരുന്നു. ഇതാണ് മൂകാംബികയിലേക്ക് പോകുന്ന റോഡ് കേട്ടോ. ഭയങ്കര നല്ല റോഡാണ്. സാധാരണ എല്ലാവരും ട്രെയിൻ ഇറങ്ങിയിട്ട് ബൈന്ദൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് എടുക്കാറുണ്ട്. ടാക്സി ഓർ ഓട്ടോയാണ് എടുക്കാറുള്ളത്. 15-20 ട്രെയിൻ ഇറങ്ങിയിട്ട് ക്ഷേത്രത്തിലേക്കുള്ളത്. ഞങ്ങൾ കാറായതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ അതുവരെ ഞങ്ങൾ കാറിൽ റോഡ് മാർഗം തന്നെയാണ് പോകുന്നത്. രാത്രി പക്ഷേ ട്രാവൽ അതിൽ അധികം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നില്ല. കാര്യം എന്താ പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല, നമുക്ക് റേഞ്ച് അങ്ങനെ കിട്ടുന്ന ഏരിയ അല്ല. എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ, നമ്മൾ രണ്ടുപേരൊക്കെ ഉള്ളു, സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റ് റോഡ് മാർഗം പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ രാത്രി അവിടെ മാംഗ്ലൂർ കിടന്നിട്ടാണ് ഇങ്ങ് ഇറങ്ങിയത്. രാവിലെ ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഫുൾ ഭംഗി കാണാൻ പറ്റി. സൗവർണികയുടെ കൈവരികൾ ഒഴുകുന്നത് നമുക്ക് സൈഡിലൂടെ കാണാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ആറൊക്കെ ക്രോസ് ചെയ്ത് ഫുൾ ഫോറസ്റ്റ് ആട്ടോ, റിസർവ് ഫോറസ്റ്റ് പോലെ തന്നെയുള്ള ഫോറസ്റ്റാണ്. അങ്ങനെ ട്രാവൽ ചെയ്ത് ബൈന്ദൂരിൽ നിന്ന് കുറച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മൂകാംബികയുടെ ആ ഡിവൈൻ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ അതിൻ്റെ കവാടം നമ്മൾ കണ്ടു. നമ്മൾ ദേവീനെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് അവിടെ കയറി. എന്നിട്ടും യാത്രയുണ്ട്, പിന്നെയും ഒരു 5 ട്രാവൽ ചെയ്യാനുണ്ട്. നല്ല റോഡായതുകൊണ്ട് നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് രണ്ട് സൈഡിലും മൃഗങ്ങളെയൊക്കെ കാണുന്നുണ്ടോയെന്ന് നോക്കി ഞങ്ങൾ ട്രാവൽ തുടർന്നു. ദേവിയുടെ ക്ഷേത്രത്തിന് പിറകിലുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഹോട്ടലിൻ്റെ പേരെന്ന് പറയുന്നത് ജ്യോതി പാലസ് എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുളിച്ചിട്ട് ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പോവാൻ പോവാണ്. അങ്ങനെ നടന്ന് ഞങ്ങളിതേ അമ്പലത്തിൻ്റെ വാതിൽക്കലെത്തി. ഇതാ ഫ്രണ്ടിൽ ഒരു പൂക്കച്ചവടക്കാരൻ ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൂ വാങ്ങിച്ച് തലയിൽ, നമ്മൾ ഈ അമ്പലത്തിൽ പോകുമ്പോൾ പൂ ചൂടുന്നത് ഒരു ഒരു വികാരമാണല്ലോ, അങ്ങനെ പൂവൊക്കെ മേടിച്ച് തലയിൽ വെച്ചുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി. ഞാനതിൻ്റെ കുറച്ച് ഇത് മാത്രം ഞാൻ വെറുതെ, അത് കാരണം അത്ര ഭംഗിയിൽ വിളക്ക് ഇങ്ങനെ ഒരുക്കിയിരുന്നത് കണ്ടപ്പം മാത്രം ഞാനൊന്ന് എടുത്തതാണ്. അകത്ത് ബാക്കി ദൃശ്യങ്ങളൊന്നും തന്നെ നമുക്ക് പകർത്താനായിട്ട് അനുവാദമില്ല.
പിന്നെ ഭയങ്കര ഉയരത്തിൽ അന്ന് നമ്മൾ ചെന്ന ദിവസം ഈ വിളക്ക് തെളിയിക്കുന്ന, ദീപങ്ങൾ തെളിയിക്കുന്ന ഇത് ഒരാൾ നേർച്ചയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഉയരം കേട്ടോ, എനിക്കൊന്നൊരു നമ്മളിങ്ങനെ ഫുള്ള് അങ്ങ് മേളോട്ട് നോക്കണം, അങ്ങ് അറ്റം വരെ അതിങ്ങനെ അവർ ഈ കൊളുത്തി വരുന്നത് കാണാൻ ദീപാരാധന സമയത്ത് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ അതൊക്കെ തൊഴുതു. തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ വീണ്ടും ഹോട്ടലിലെത്തി. ഹോട്ടലിലെത്തി വിഷ്ണു ദോശ, എന്താ പറയുക, നോർമൽ ദോശ, ഞാൻ രണ്ട് ചപ്പാത്തി പറഞ്ഞു ഓർഡർ ചെയ്ത് ഞങ്ങളിതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിന് ഗോപി മഞ്ചൂരി വേണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫുൾ വെജാണേ. പിന്നെ അവിടെ എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാം ഒരുവിധം വെജ് ഹോട്ടലുകളാണ് കൂടുതലും ഉള്ളത്. അപ്പം ഞാനൊരു പീസ് ഗോപി മഞ്ചൂരി എടുത്തു നോക്കി, നല്ലതായിരുന്നു കേട്ടോ, നല്ല എന്താ പറയുക, നല്ല ക്രിസ്പി ഗോപി മഞ്ചൂരി ആയിരുന്നു. അത് രണ്ടും കഴിച്ചിട്ട് ഞങ്ങളിതേ അന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡേ എൻഡ് ചെയ്തു. അപ്പം ഞങ്ങളുടെ ഒരു കുട്ടി കണ്ടൻറ്റ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആൻഡ് ഇനിയും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ നമുക്ക് വീണ്ടും അത് ഞങ്ങളതൊരു കണ്ടൻറ്റുമായിട്ട് ഞങ്ങൾ എത്താം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.